തിരുനാമം മഹിമപ്പെടുമാറാകട്ടെ ഒരു പുതിയ ദിവസം ദൈവം നമുക്ക് ദാനം ചെയ്തു ദൈവത്തിൻ്റെ കൃപയോർത്ത് ദൈവത്തോട് നന്ദി പറയുന്നു ദൈവിക പ്രൊട്ടക്ഷനും പരിപാലനത്തിനായും ദൈവത്തോട് ഈ പ്രഭാതത്തിൽ ഒരുമിച്ച് നന്ദി പറയാം എൻ്റെ ഈ സന്ദേശം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന ചർച്ചിലെ പ്രിയപ്പെട്ടവരെ മറ്റ് വിവിധ മീഡിയത്തിലൂടെ കേൾക്കുന്ന എല്ലാവർക്കും വേഗം വരുന്ന യേശു കർത്താവിൻ്റെ നാമത്തിലെ വന്ദനം പറയുന്നു ഇന്നത്തെ വേദ വചന ധ്യാനത്തിനായി ഇരമ്യ പ്രവാചകന്റെ പുസ്തകം പന്ത്രണ്ടാമത്തെ അധ്യായം അഞ്ചാമത്തെ വാക്യം കാലാളുകളോടുകൂടെ ഓടിയിട്ട് നിക്ഷീണിച്ചു പോയാൽ കുതിരകളോട് കൂടെ എങ്ങനെ മത്സരിച്ചോടും സമാധാനമുള്ള ദേശത്ത് നീ നിർഫേനായിരിക്കുന്നു എന്നാൽ താൻ്റെ വൻ കാട്ടിൽ എന്തു ചെയ്യും കാട്ടിൽ നീ എന്തു ചെയ്യും നമ്മൾ പലപ്പോഴും കേട്ടിട്ടുള്ള ഒരു വാക്യമാണ് അത്ര സുപരിചിതമല്ലെങ്കിലും കേട്ടിട്ടുള്ള ഒരു വാചകമാണ് പ്രവാചകനും ദൈവവുമായിട്ട് നടക്കുന്ന നടത്തുന്ന ഒരു കൺഫണ്ടേഷൻ ആ കൺവൻറ്റേഷനിൽ പരസ്പരമുള്ള ഒരു സംസാരത്തിന്റെ ഭാഗമാണ് ഒരു സംസാരത്തിന്റെ ഒരു പാർട്ടാണ് എടുത്തിരിക്കുന്നത് ആ സംസാരം തുടങ്ങുന്നത് ആ കോൺവെർസേഷൻ ആരംഭിക്കുന്നത് പന്ത്രണ്ടാം അധ്യായത്തിന്റെ ഒന്നാമത്തെ വാക്യത്തിലാണ് യഹോവയെ ഞാൻ നിന്നോട് വാദിച്ചാൽ നീ നീതിമാനായിരിക്കും യോബ് പറയുന്നത് പോലെ ഇവിടെ ഇരമിയ ചെറിയ ഒരു പോർഷനിൽ അങ്ങനെ പറയുകയാണ് യഹോവയെ ഞാൻ നിന്നോട് വാദിച്ചാൽ നീ നീതിമാനായിരിക്കും എങ്കിലും യഹോവയുടെ കാര്യങ്ങൾ ചോദിക്കുകയാണ് ന്യായങ്ങളെക്കുറിച്ച് ഞാൻ എന്നോട് ചോദിപ്പാൻ തുനിയുന്നു ദുഷ്ടന്മാരുടെ വഴി ശുഭമായിരിക്കാൻ സംഗതി എന്ത് ദ്രോഹം പ്രവർത്തിക്കുന്നവരൊക്കെയും നിർഫലമായിരിക്കുന്നത് എന്തുകൊണ്ട് നീ അവരെ നട്ട് അവരെ വേരൂന്നി അവര് ഫലം കായ്ച്ചു അവർക്ക് കുഴപ്പമൊന്നുമില്ല മുപ്പത്തി ഏഴാം ഇതുപോലെ തന്നെ കാണാം ദുഷ്പ്രവർത്തിക്കാർ നിമിത്തം എനിക്ക് ദുഷ്ടന്മാരോട് അവരോട് അസൂയ തോന്നി അഹങ്കാരികളോട് അസൂയ തോന്നി എഴുപത്തി മൂന്നാം സങ്കീർത്തനത്തിലും അങ്ങനെ കാണാം ലാസ്റ്റില് പറയുന്നുണ്ട് അതിനുശേഷം ഇങ്ങോട്ട് താഴേക്ക് വരുമ്പോൾ അവരെ കുറിച്ച് അവരെ നട്ടു ഒരു ഫലം അനുഭവിക്കുന്നു ദുഷ്ട അവരുടെ നിമിത്തം മൃഗങ്ങൾക്കും പക്ഷികൾക്കും പോലും ജീവിക്കാൻ പറ്റാതെ പോകുന്നു എന്നിട്ട് നീ അവരെ നിർത്തിയിരിക്കുന്നല്ലോ എന്നൊക്കെ പറഞ്ഞിട്ടാണ് എന്നൊക്കെ പറഞ്ഞാണ് അവരുടെ അവരുടെ അതരത്തില് യഹോവയുണ്ട് എന്നാൽ ഹൃദയത്തിൽ ദൈവമില്ല എന്നിട്ട് പ്രവാചകൻ ഒരു വാക്ക് പറയുന്നുണ്ട് എങ്കിലും നീ ഹൃദയങ്ങളെ ശോധന ചെയ്യുന്നു എന്നൊക്കെ എനിക്കറിയാം എന്നൊക്കെ പറഞ്ഞിട്ട് താഴെ പിന്നെ പറയുകയാണ് അങ്ങനെയൊക്കെയാണെങ്കിലും ഇങ്ങനെയൊക്കെയാണ് ഇങ്ങനെ ആണെങ്കിലും ഹൃദയത്തെ ശോധന ചെയ്യുന്നുണ്ടെന്ന് ഞാൻ അറിയുന്നു എന്ന് പറഞ്ഞു കഴിയുമ്പോൾ അഞ്ചാമത്തെ വാക്യം എത്തുമ്പോഴേക്കും ഒരു ചോദ്യം ദൈവം തമ്പുരാൻ തിരിച്ചു ചോദിക്കുകയാണ് ഓക്കെ നീ പറഞ്ഞു കഴിഞ്ഞു പറഞ്ഞു കഴിഞ്ഞെങ്കിൽ ഒരു കാര്യം നിന്നോട് ചോദിക്കുകയാണ് കാലാളുകളോടുകൂടി ഓടിയിട്ട് നീ ക്ഷീണിച്ചു പോയാൽ കുതിരകളോടുകൂടി എങ്ങനെ മത്സരിച്ചോടും ഇതുവരെ ഓടിയിരിക്കുന്ന കാലാളുകളോട് കൂടിയാ ഇതുവരെ നീ കുതിരയോട് കൂടി ഓടിയിട്ടില്ല കാലാളുകളോട് കൂടിയാണ് ഓടിയിട്ട് കാലാളുകളോട് കൂടെ ഓടിയിട്ട് നീ ക്ഷീണിച്ചു പോയാൽ നീ കുതിരകളോടുകൂടെ എങ്ങനെ ഓടും സമാധാനമുള്ള ദേശത്ത് നിർഭയമായിരിക്കുന്നു എന്നാൽ കാട്ടിൽ നീ എന്തു ചെയ്യും ഇത് ദൈവം തപ്പു ഞാൻ തിരിച്ചൊരു ചോദ്യം ചോദിക്കുകയാണ് ഒരു മനുഷ്യന് കുതിരകളോട് കൂടി ഓടുവാൻ കഴിയുകയില്ല ഒരിക്കലും കഴിയുകയില്ല മനുഷ്യൻ മനുഷ്യനോട് കൂടി ഓടി ജയിക്കാം ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ ഓട്ടക്കാരൻ എന്ന അവാർഡിന് അർഹനായിരിക്കുന്നു ഹുസൈൻ ബോൾട്ട് അദ്ദേഹം ജമൈക്കയിലെ ആളാണ് ജമൈക്കക്കാരനാണ് അപ്പൊ ജമൈക്ക ഈ ആളോട് ഓട്ടം കഴിഞ്ഞിട്ട് ടയറോട് ചോദിച്ചു നിങ്ങൾ ജയിക്കുമെന്ന് നിങ്ങൾക്ക് പ്രതീക്ഷയുണ്ടായിരുന്നു നിങ്ങൾ എങ്ങനെ നൂറ് മീറ്റർ ലോകം കണ്ടതിൽ ഏറ്റവും വലിയ സ്പീഡിലുള്ള ഓടുന്ന മനുഷ്യനാണ് റെക്കോർഡ് തിരുത്തിയിരിക്കുന്നത് അദ്ദേഹത്തിന്റെ പേരിലാണ് ഇപ്പൊ റെക്കോർഡ് കിടക്കുന്നത് അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞാൻ ജമൈക്കയിലെ കാട്ടിലെ കാട്ടു കുതിരകളോടുകൂടി ഓടി ജയിക്കുന്ന ഓടുമ്പോ ഓടി ജയിക്കുന്നത് ഞാൻ സ്വപ്നം കാണാറുണ്ടായിരുന്നു നേരിട്ട് കാണുകയല്ല ഞാൻ സ്വപ്നം കാണാറുണ്ടായിരുന്നു ആ കുതിരകളെ ഈ കാട്ടിനകത്ത് തോൽപ്പിക്കാൻ എനിക്ക് കഴിയുമെങ്കിൽ നൂറ് മീറ്ററിൽ ലോകത്തിലെ മനുഷ്യരെ ഈസിയായി തോൽപ്പിക്കാൻ കഴിയുമെന്ന് വിചാരിച്ച് ഞാൻ ഓടുകയായിരുന്നു അങ്ങനെ സ്വപ്നം കണ്ടുകൊണ്ടാ ഓടി അതുകൊണ്ടാണ് ഞാൻ ജയിച്ചത് അദ്ദേഹത്തിന്റെ അനുഭവത്തിൽ അദ്ദേഹം അനുഭവത്തിൽ ഇങ്ങനെ ഇങ്ങനെ വായിച്ചിട്ടുണ്ട് വായിച്ചവർക്കറിയാം അപ്പോ ആ കുതിരകളോടുകൂടി ഓടി ജയിക്കാൻ ഒരു മനുഷ്യന് കഴിയത്തില്ല ഓയിസ് പവർ എന്നൊക്കെ നമ്മൾ പറഞ്ഞു കേട്ടുള്ളൂ കുതിരശക്തി എന്നൊക്കെ പറഞ്ഞ് ജയിക്കാൻ കഴിയത്തില്ല പിന്നെ ജയിക്കാൻ സ്വപ്നം കാണാൻ മാത്രമേ കഴിയത്തുള്ളൂ അങ്ങനെ അങ്ങനെയാണെങ്കിൽ ഇവിടെ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് ഇതുവരെ കാലാളുകളോട് കൂടിയ ഓട്ടത്തിന്റെ ഒരു റേസ് നടക്കുക ഓട്ടത്തിന്റെ മത്സരം നടക്കുക ആ മത്സരം ഓട്ടത്തിന്റെ മത്സരം നടക്കുന്നതിനകത്ത് ഓടി മത്സരിക്കുമ്പോൾ ആളുകളോടുകൂടെ സമ സമ സമശിഷ്ടമായ മനുഷ്യരോട് കൂടി ഓടുമ്പോൾ ജയിക്കുന്നു എന്നാൽ ഇത്ര വേഗതയുള്ള സ്പീഡുള്ള മനുഷ്യനേക്കാൾ ഏകദേശം പത്തോ പതിനഞ്ചോ ഇരട്ടി സ്പീഡിൽ ഓടാൻ കഴിയുന്ന കുതിരകളോടുകൂടി കുതിരകളോടുകൂടി എങ്ങനെ മത്സരിച്ചോടും എന്നൊരു ചോദ്യം പ്രവാചകനോട് ദൈവം തമ്പുരാൻ ചോദിക്കുകയാണ് അത് ചോദിക്കുമ്പോൾ നമുക്ക് പെട്ടെന്നൊരു മറുപടി ഉണ്ട് ഇതുവരെ താണ്ടിയ പ്രശ്നങ്ങൾ ഇതുവരെ താണ്ടിയ ദൂരം ഇതുവരെ അനുഭവിച്ച വേദനകൾ ഹൃദയത്തെ തൂക്കുന്ന കർത്താവ് ഇതുവരെ അനുഭവിച്ച വലിയൊരു വേദന എങ്ങനെ എങ്ങനെ പിടിച്ചു നിൽക്കും അതിനെ ഓവർകം ചെയ്യും ഇന്ന് വരെ ലോക ചരിത്രത്തിൽ കുതിരകളോടുകൂടി ഒരുവൻ ഓടി ജയിച്ച ഒരു ചരിത്രമില്ല എന്നാൽ അതിനൊരു അപവാദമുണ്ട് അതിനൊരു എക്സെപ്ഷൻ ഉണ്ട് അവിടെ നമുക്ക് എലിയ പ്രവാചകനെ കുറിച്ച് രാജാക്കന്മാരുടെ പുസ്തകം പതിനെട്ട് പത്തൊൻപത് അധ്യായത്തിൽ കാണുമ്പോൾ അവിടെ ഒരു ആ മൂന്നര വർഷം കൊട്ടാരത്തിൽ കയറി ധൈര്യമായി ധൈര്യമായി മഴ പെയ്യത്തില്ല എന്ന് വിളിച്ചു പറയുന്ന വിളിച്ചു പറയുന്ന ഏലിയാവ് അതിനുശേഷം ഓടിപ്പോയി ഓടിപ്പോയി ആ കെരീത്ത് തോട്ടിന്റെ അടുത്തിരുന്ന വറ്റാത്ത തോട് അവിടെ മുഴുവൻ ക്ഷാമമായിട്ടിരിക്കുമ്പോൾ പ്രാർത്ഥനയിലിരിക്കുന്ന മനുഷ്യന്റെ അടുത്തേക്ക് മൃഷ്ടാന് ഭോജനമായി അപ്പയും ഇറച്ചിയും കാക്ക മുഖാന്തരം എത്തിക്കുന്ന ദൈവം തമ്പുരാൻ കെരീത്തിലെ വെള്ളം വറ്റിയിട്ടുണ്ടെങ്കിൽ വറ്റിയാൽ അവിടെ നിന്ന് അവിടെ ജീവൻ നശിച്ചു എന്നർത്ഥമില്ല ഒന്നുകൂടി എടുത്തു പറയട്ടെ കരീത്ത് തോട്ടിലെ വെള്ളം വറ്റിയാൽ അവിടെ നീ അവസാനിച്ചു എന്നർത്ഥമില്ല നിന്റെ തോട് വറ്റുന്ന സമയത്തു തന്നെ നിനക്ക് വേണ്ടി സാരഭാത്തിൽ ഒരു വിധവയെ കൂടി ഒരുക്കിയിട്ടുണ്ട് കലത്തിലെ മാവ് തീർന്നു കലശത്തിലെ എണ്ണ കുറഞ്ഞിട്ട് നീ മരിക്കാൻ ചിന്തിച്ചാൽ മരിച്ചു എന്നർത്ഥമില്ല ജീവിതം അവസാനിച്ചു എന്ന ഈ കലത്തിലെ മാവ് കുറയാതെ കലശത്തിലെ കലശത്തിലെ എണ്ണ കുറയാതെ നിന്നെ സംരക്ഷിക്കുവാൻ ഒരു പ്രവാചകനെ ദൈവം നിന്റെ ഈ അയക്കുന്നുണ്ട് അവിടെ അടുത്തി ആ ക്ഷാമകാലം മുഴുവൻ ഒരു മാവ് കുറയാതെ എണ്ണ കുറയാതെ സംരക്ഷിച്ച ദൈവം അവിടെ മറ്റൊരു മറ്റൊരത്ഭുതം കൂടെ ചെയ്തു അവർ ആ വിധവയുടെ മരിച്ച കുഞ്ഞിനെ ഏലിയാവ് മുഖാന്തരം ഉയർപ്പിക്കുകയും ചെയ്തു ഇതേ ഏലിയാവ് തന്നെത്താൻ കാണിപ്പാൻ ആഹാബിന്റെ മിന്നൽ വന്നിട്ട് അവിടെ കർമ്മേലിൽ ഒരു പ്രാർത്ഥന രാവിലെ തൊട്ട് വൈകിട്ട് വരെ എഴുന്നൂറ്റി അൻപത് പേര് നിന്ന് പ്രാർത്ഥിച്ചിട്ട് ഒരു ഒരു കാര്യം മനുഷ്യൻ ായി നിന്നിട്ട് ദൈവത്തോട് രണ്ട് വാക്ക് പറയുകയാണ് ദൈവമേ ഈ ചെയ്യുന്നതൊക്കെയും നീ പറഞ്ഞിട്ടാണെന്ന് ദൈവമേ ഞാൻ നിന്റെ ദാസനാണെന്ന് അറിയുവാൻ ആകാശത്ത് നിന്ന് ദഹിക്കട്ടെ എന്ന് പറയുന്ന ഒരൊറ്റ സെക്കൻഡ് കൊണ്ട് യാഗം ദഹിച്ചു അതേ ഏലിയാവ് മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ മുട്ട് ആ തല മുട്ടുകാലിന്റെ ഇടയിലിട്ട് നിലം വരെ കുനിഞ്ഞ് ഒരു പഴയ കാലത്തെ ഒരു 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 പ്രസവ വേദന അനുഭവിക്കുന്ന ഒരു സ്ത്രീയുടെ ഈ അനുഭവത്തിൽ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ അതൊന്നല്ല രണ്ടല്ല ആറ് പ്രാവശ്യം പ്രാർത്ഥിച്ചിട്ട് ആറ് പ്രാവശ്യം പ്രവാചകന്റെ ശിഷ്യനെ അയച്ചിട്ട് ഒരു മറുപടിയും കിട്ടാതിരിക്കുമ്പോൾ ഏഴാമത്തെ പ്രാവശ്യം വരെ അവിടെ തന്നെ ഇരുന്ന് പ്രാർത്ഥന നിരതനായ പ്രാർത്ഥനയിൽ കണ്ടിന്യൂ ചെയ്ത മനുഷ്യൻ തൊട്ടടുത്ത് ആഹാബിനോട് പറയ ആഹാബേ നീ രഥം പൂട്ടി ഓടിക്കൊള്ളുക വലിയ മഴയുടെ മുഴക്കം കേൾക്കുന്നു ഈ മനുഷ്യൻ ആ രാജാവ് രഥം പൂട്ടി ഓടുമ്പോൾ തൊട്ടടുത്ത് വായിക്കുന്നു രഥം പൂട്ടി കുതിരകൾ ഓടുമ്പോൾ ആ കുതിരയുടെ മുൻപിൽ ഓടുവാൻ കുതിരകളെ മുൻപിൽ ഓടുവാൻ ആ ആ കാപിന് ശക്തി കൊടുത്ത ആ കാപ്പ് കുതിരകളോട് കൂടി ഓടുമ്പോൾ കുതിരകൾക്ക് മുൻപേ ഓടുവാൻ ശക്തിയാൽ നിറച്ച ഒരു ദൈവത്തിന്റെ ശക്തി ഏലിയാവിന്റെ മേൽ വന്നു കുതിരകളോട് കൂടി ഓടി ജയിച്ച ചരിത്രമില്ല എന്നാൽ ഇതേ ഒരുവൻ കുതിരകളോടുകൂടി ഓടി ജയിച്ചിരിക്കുന്നു ശക്തി അവന്റെ അവൻ കുതിരകളുടെ മുമ്പായിട്ട് രഥത്തിന്റെ മുൻപായിട്ട് ഓടി അങ്ങനെയാണെങ്കിൽ ഇന്ന് ഈ സന്ദേശം ശ്രവിക്കുന്ന പ്രിയപ്പെട്ടവരെ ഈ വചനം ശ്രദ്ധിച്ച് കേട്ടോണം കാലാളുകളോട് കൂടി ഓടിയിട്ട് നീ ക്ഷീണിച്ചു പോയെങ്കിൽ കുതിരകളോടുകൂടി എങ്ങനെ മത്സരിച്ചോടും നിന്നെ കൊണ്ട് കഴിയത്തില്ലെങ്കിലും നിന്നിൽ വ്യാപരിക്കുന്ന ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തം അന്തരംഗത്തിൽ അന്തരംഗത്തിൽ വ്യാപരിക്കുന്ന ഒരു ദൈവശക്തി ദൈവശക്തി ആ വ്യാപരിക്കുന്നുണ്ടെങ്കിൽ പ്രാർത്ഥനയിൽ നീ ൂടി മത്സരിച്ചോടുമെന്ന് പറയുമ്പോ കേട്ടു തളരണ്ട അതിനുള്ള ശക്തി സൈന്യത്താലല്ല ശക്തിയാലല്ല ഏ ഹോവയുടെ ആത്മാവിനാൽ നിന്നെ നിറയ്ക്കേണ്ട ഒരു ദൈവശക്തിയുണ്ട് ഹലോ ഈ ദൈവശക്തി ഉണ്ടെങ്കിലേ കുതിരകളുടെ മുൻപാകെ ഓടാൻ ഉള്ള ആ കഴിവുണ്ടാവുകയുള്ളു ഇതുവരെ താണ്ടിയതുപോലെയല്ല ഇതുവരെ പോയതുപോലെയല്ല ഇരട്ടി ശക്തി വേണം ഈ ശക്തി പ്രാപിക്കണമെങ്കിൽ ഏലിയാവിനെ നോക്കണം വർഷങ്ങളായി കെരീറ്റു തോട്ടിൽ പ്രാർത്ഥന നിരതനായിരിക്കുന്ന സാരഭാത്തിലെ വിധവയുടെ വീട്ടിൽ പ്രാർത്ഥനാ നിരതനായിരിക്കും മകനെ ജീവിപ്പിക്കാൻ തക്ക ശക്തിയുള്ള വിശ്വാസത്തിന്റെ ഉടമയായി ഏലിയാവ് ഇത് കർമ്മേലിലെ പർവ്വതത്തിൽ പ്രാർത്ഥിക്കുന്ന ഏലിയാവ് കർമ്മേലിലെ പർവ്വതത്തിന്റെ മുകളിൽ പോകാതെ മടുത്തു പോകാതെ ഉത്തരം കിട്ടുന്നത് വരെ മഴ മഴ പെയ്യാനുള്ള ഉത്തരം കിട്ടുന്നത് വരെ മഴയുടെ സിഗ്നൽ കാണുന്നത് വരെ പ്രാർത്ഥിക്കുന്ന ഈ ലാവ് അങ്ങനെയെങ്കിൽ പ്രാർത്ഥിക്കുന്ന ദൈവം ഇതിലെ ഇന്ന് ഇന്ന് ഈ സന്ദേശം കേൾക്കുമ്പോൾ നീ വേദനിക്കേണ്ട നിന്റെ മുൻപിൽ നീ ധരണം ചെയ്യാനുള്ള അഭിമുഖീകരിക്കാനുള്ള ഒരു വലിയ പ്രതിസന്ധി ഓർത്തല്ലെങ്കിൽ നീ കടന്നു പോകാൻ പോകുന്ന പാത ഓർത്ത് വേദനിക്കണ്ടേ ഒരുവൻ നിന്നോട് പറയുക കാലാളുകളോട് കൂടി ഓടിയിട്ട് ക്ഷീണിച്ചു പോയോ സാരമില്ല കുതിര ോടുകൂടി ഓടുവാനുള്ള ഒരു ദൈവ നിന്നെ നിറയ്ക്കാൻ നിന്റെ കൂടെ പരിശുദ്ധാത്മാവിന്റെ അദൃശ്യമാകുന്ന ഒരു ശക്തിയുണ്ട് സമാധാന ദേശത്ത് കുഴപ്പമില്ല നിർഭയമായി ഇരിക്കാൻ പറ്റും പക്ഷേ ഇനി കയറാൻ പോകുന്ന യോധാന്റെ വൻ കാട്ടിലേക്കാണ് പക്ഷേ ഭയപ്പെടേണ്ട വേദനിക്കേണ്ട കേട്ടോ ടെൻഷൻ വേണ്ട കാരണം നീ ഒറ്റയ്ക്കല്ല നീ ഒറ്റയ്ക്കല്ല ഇതുവരെ ഒറ്റയ്ക്കായിരുന്നു നീ സമാധാന ദേശത്ത് ഒറ്റയ്ക്കാണെങ്കിലും അവിടെ നിനക്ക് അവിടെ നിനക്ക് നിനക്ക് ഇരിക്കാനുള്ള ആ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ അവിടെ അവിടെ സമാധാന ദേശമാണെങ്കിലും അവിടെ നിനക്കൊരു സംതൃപ്തി ഇല്ല മറ്റെവിടെയും നിനക്കൊരു സംതൃപ്തി ഇല്ല കുഴപ്പമൊന്നും ഇല്ലാതെ പോകുന്നെങ്കിലും സംതൃപ്തി ഇല്ലാതിരിക്കുമ്പോൾ ഇനി കയറുന്നത് ോർദാന്റെ വൺ കാട്ടിനകത്താണെങ്കിലും അവിടെ ഒറ്റയ്ക്കല്ല അവിടെ ഏകനായിട്ടല്ല ഇതാ ഒരുവൻ കൂടെ മരണനിരലിന്റെ താഴ്വരിയിൽ കൂരിരിൽ താഴ്വരയിൽ കൂടി നടന്നാലും കൂടെ ഇരിക്കുന്ന ഒരുവൻ ജോർദാന്റെ വൺ കാട്ടിൽ നിന്റെ കൂടെയുണ്ട് ഒറ്റ വ്യവസ്ഥയുണ്ട് ഇവിടെ ഇരുന്ന് ആ ശക്തി മേടിച്ചോണം ഇവിടെ ഇരുന്ന് ആ ശക്തി പ്രാപിച്ചോണം ഒരു സൂപ്പർ മാർക്കറ്റിനകത്തേക്ക് ഒരു ഒരു മനുഷ്യൻ ഒരു സൂപ്പർ മാർക്കറ്റിനകത്ത് പോകുന്ന ഒരു ജിപ്നേഷ്യത്തിനകത്തേക്ക് പോകുന്നവൻ രണ്ട കൈ നിറയെ പോക്കറ്റ് നിറയെ പേഴ്സ് നിറയെ പണമുള്ള ഒരുവൻ ഒരു സൂപ്പർ മാർക്കറ്റിനകത്തേക്ക് കടന്നാൽ സഞ്ചി നിറയെ സാധനവുമായിട്ട് മടങ്ങി വരാം രണ്ട് കൈ നിറയെ സഞ്ചി നിറയെ സാധനവുമായിട്ട് അവന് മടങ്ങി വരാം അവന്റെ കാശിന്റെ കാശിന്റെ അളവനുസരിച്ച് സാധനം വാങ്ങിച്ചുകൊണ്ട് മടങ്ങി വരാം ആ സൂപ്പർ മാർക്കറ്റ് തന്നെ വേണേ വാങ്ങാം പക്ഷേ ഈ മനുഷ്യർ ജിപ്നേഷ്യത്തിലേക്കാണ് പോകുന്നതെങ്കിൽ അവിടെ കാശ് കൊടുത്തിട്ട് കാശ് കൊടുത്തിട്ട് ചെയ്തിട്ട് കഴിയുമ്പോഴാണ് സിക്സ് പൈക്കോ നല്ല മസിൽസോ ഉണ്ടായി കുതിരകളോടുകൂടി ഓടാനുള്ള ശക്തി അവനുണ്ടോ എന്നറിയുന്നത് എവിടെയാണെന്നറിയാമോ ഇവൻ ഓടി പ്രാക്ടീസ് ചെയ്ത് പണം കൊടുത്ത് പണം കൊടുക്കുക മാത്രമേ പണം കൊടുക്കുകയും അതോടൊപ്പം തന്നെ അവിടെ വർക്കൗട്ട് ചെയ്യുകയും കൂടി ചെയ്യുന്ന ഒരു മനുഷ്യനെ ഈ കുതിരകളോടുകൂടി ഓടാനുള്ള ശക്തി ഉണ്ടാകത്തുള്ളൂ മറ്റേത് സൂപ്പർ മാർക്കറ്റിൽ പോയി പണം മുടക്കി ആർക്കും കഴിയും പണം കൊണ്ട് മേടിക്കാൻ പറ്റാത്ത ഒന്നുണ്ട് അതാണ് ഈ പരിശുദ്ധാത്മ ശക്തി ഇവിടെ ഇവിടെ ഈ ജിപ്ദേശത്തിൽ പോകുന്നതിനോട് ഉപമിച്ചാൽ പണവും കൊടുക്കണം അതോടൊപ്പം തന്നെ വർക്ക്ഔട്ട് ചെയ്യണം ഇവിടെ എഴുതിയിരിക്കുന്ന എഴുതിയിരിക്കുന്നൊരു വാചകമുണ്ടല്ലോ ആദരം കൊണ്ട് മാത്രമുള്ള സ്തുതി സ്തോത്രം പോലെ ഹൃദയം ദൈവവുമായിട്ട് ഏകാഗ്രമാക്കുമ്പോൾ ഹൃദയത്തിൽ നിന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ അധരവും ശരീരവും മനസ്സും പൂർണ്ണയാത്മാവോടെ പൂർണ്ണശക്തിയോടെ പൂർണ്ണ മനസ്സോടെ ദൈവത്തെ ആരാധിക്കാൻ തയ്യാറാകുന്ന ഒരു ദൈവ പൈതലേ ആ ജിപ്നേഷ്യത്തിലെ പോലെ വർക്കൗട്ട് ചെയ്ത ദൈവ സന്നിധി വർക്കൗട്ട് ചെയ്യട്ടെ സമയമില്ലാത്ത സമയം ഉണ്ടാകില്ല ഡ്യൂട്ടി ആയിരിക്കും പലവിധ പ്രതിസന്ധികൾ ഉണ്ട് അതിനിടയ്ക്ക് ദൈവവുമായിട്ട് വർക്കൗട്ട് ചെയ്യട്ടെ ദൈവവുമായിട്ട് വർക്ക് ഔട്ട് ചെയ്യട്ടെ ആ ദൈവത്തോട് ഏകാഗ്രമാകട്ടെ അദ്ദേഹം കൊണ്ട് ആ വിശ്വാസത്തിന്റെ വർക്കൗട്ട് ചെയ്യുന്നതിന്റെ ശക്തി അതര ത്തിലൂടെ പുറത്തു വരട്ടെ പ്രവൃത്തിയിലൂടെ പുറത്തു വരട്ടെ ദൈവമായിട്ടുള്ള കൂടി വരുമ്പോൾ നീ ഒരു ശക്തി പ്രാപിക്കുക നീ ഒരു ശക്തി പ്രാപിക്കുക കാലാളുകളോടുകൂടി ഓടിയിട്ട് ശക്തിയെല്ലാം മറിച്ച് കുതിരകളോടുകൂടി ഓടി കുതിരയെ തോൽപ്പിച്ചതിന് മുൻപിൽ ഓടാനുള്ള പോലെ പ്രാർത്ഥനയുടെ ഒരു ശക്തി ആത്മാവിന്റെ ഒരു ശക്തി സൈന്യത്താണല്ലോ ശക്തിയല്ലല്ല ദൈവത്തിന്റെ ആത്മാവിന്റെ ഒരു ശക്തി അവിടെ പ്രാർത്ഥനയിൽ ദൈവം ഇതിൽ പ്രാപിക്കുക അത്യന്തപരമായി ചെയ്യാൻ കഴിവുള്ളി ആ ദൈവിക ശക്തി പ്രാപിക്കുകയാണ് അവന്റെ ബലത്തിൻ വല്ലഭത്തത്തിന്റെ വ്യാപാരത്താൽ വിശ്വസിക്കുന്ന നമ്മിൽ വ്യാപരിക്കുന്ന ദൈവശക്തിയുടെ അളവറ്റ വലിപ്പം അതൊന്ന് പുറത്തെടുത്ത് ദൈവമായിട്ടൊന്ന് കൂടിയിരുന്ന് പുറത്തെടുത്ത് കഴിയുമ്പോൾ കുതിരകളോടുകൂടി ഓടി അതിനെ ജയിക്കാനുള്ളൊരു ശക്തി യോർ താൻ്റെ വൻ കാട്ടിൽ ഒറ്റയ്ക്കല്ല കൂടിയിരിക്കുന്ന ആ പരിശുദ്ധാത്മ ശക്തി അതി ദിവസങ്ങളിൽ പ്രാപിക്കാം കണ്ണുകൾ അടയ്ക്കാൻ പ്രാർത്ഥിക്കാം ഞങ്ങളുടെ സർഗസ്സരായ കർത്താവേ ഞങ്ങളുടെ കർത്താവും ദൈവമേ ഇന്ന് ഈ സന്ദേശം കേട്ട ജനത്തെ അങ്ങയുടെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു പിതാവേ കാലാളുകളോട് കാലാളുകളോടുകൂടി ഓടിയെട്ട് ക്ഷീണിച്ചെങ്കിൽ കുതിരകളോടുകൂടി എങ്ങനെ മത്സരിച്ചോടും കു ഞങ്ങളെ കൊണ്ട് കഴിയത്തില്ല പക്ഷെ ഞങ്ങളെ കൊണ്ട് അതിനെ സാധിപ്പിക്കുന്ന ഒരുവൻ കൂടെയുണ്ടെന്ന് ഇന്ന് വിശ്വസിക്കുന്നു കർത്താവെ ഞങ്ങൾ അഭിമുഖീകരിക്കുന്ന പ്രതിസന്ധി വേദന കഷ്ടം ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോ ഹൃദയം പിടയ്ക്കുന്ന വേദനയോടെ ആയിരിക്കുന്ന ജനത്തെ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു പിതാവേ അതിനെ ഓവർകം ചെയ്യാനുള്ള ദൈവശക്തി ഇന്ന് പ്രാപിക്കട്ടെ യെസ് അതിന്റെ ഒരു ദൈവത്തിൻ്റെ ദൈവശക്തി എന്റെ ആത്മാവിനാൽ അത്രേ ആ ദൈവത്തിന്റെ ആത്മശക്തി പ്രാപിക്കട്ടെ സമാധാനമുള്ള ദേശത്ത് നിർഭയനായിരുന്നു അത് ശരിയാണ് എന്നാൽ യോർദാന്റെ വൻകാട്ടിലേക്ക് കയറുമ്പോൾ പേടിക്കേണ്ട സമാധാന ദേശത്ത് ഒറ്റയ്ക്കായിരുന്നു എന്നാൽ യോർദാന്റെ വൻകാട്ടിൽ ഒറ്റയ്ക്കല്ല മരണനിരലിന്റെ താഴ്വരിയിൽ കൂരിൽ താഴ്വരയിൽ കൂടി നടന്നാലും കൂടെ ഇരിക്കുന്നവൻ കൂടെ ഇരിക്കുന്നവൻ കൈപിടിച്ച് നടക്കുന്നത് കൊണ്ട് ഭയപ്പെടേണ്ട എന്നുള്ള ഭയപ്പെടേണ്ട ഞാൻ നിന്നോട് കൂടെയുണ്ട് ഭ്രമിച്ചു നോക്കേണ്ട ഞാൻ നിന്റെ ദൈവമാകുന്നു പേര് ചൊല്ലി വിളിച്ചിരിക്കുന്നു എന്നുള്ള ശബ്ദം ഈ കാട്ടിനകത്ത് കേൾക്കുവാൻ അഭിമുഖീകരിക്കുന്ന പ്രതിസന്ധിക്കകത്ത് കേൾക്കുവാൻ ദൈവത്തോട് ചേർന്നിരിക്കുവാൻ ദൈവം തമ്പുരാൻ കൃപ കൊടുക്കുന്നതിനായി നന്ദി ദൈവത്തിന്റെ ആത്യന്തപരമായ ശക്തിയാൽ ദൈവം തമ്പുരാൻ നിറയ്ക്കുന്നതിനായി നന്ദി ഹാല ലുയ്യ ഹാല ലുയ ദൈവത്തിന്റെ ആ ശക്തി നിറയ്ക്കുന്നതിനായി നന്ദി തൃക്കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ആത്മചൈതന്യത്തോടെ ഈ ദിവസങ്ങളിൽ ഇന്നത്തെ ദിവസം അല്ല ഈ ദിവസങ്ങളിൽ ദൈവം വഴി നടത്തുന്നതിനായി നന്ദി അത്ഭുതകരമായി ലിയാവിനെ പോലെ കുതിരകളെ തോൽപ്പിക്കുന്ന ദൈവശക്തി പ്രാപിക്കുന്നതിനായി നന്ദി തൃക്കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥന പ്രാർത്ഥനകൾ സ്തോത്രം യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ 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 ഈ സന്ദേശം കേട്ടിരുന്ന എല്ലാവരെയും ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ യു ആൾ സോ മച്ച്